അമ്മയുടെ മൃതദേഹം മക്കളെ കാണിക്കാതെ ക്രൂരത. തൃശൂർ പാവറട്ടി സ്വദേശി ആശയുടെ മൃതദേഹമാണ് കുട്ടികളെ കാണിക്കാതെ സംസ്കാരം നടത്തുന്നത്. രണ്ടു ദിവസം മുമ്പ് കുന്നിക്കുരു കഴിച്ചാണ് ആശ ജീവനൊടുക്കിയത്. ആത്മഹത്യയ്ക്ക് കാരണം ഭർത്തൃ വീട്ടുകാരുടെ പീഡനമെന്നാണ് ആശയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നത്. വിവരങ്ങളുമായി സൂര്യ സുജി ചേരുന്നു തൃശൂരിൽ നിന്നും. സൂര്യ, ഈ ആശയുടെ മൃതദേഹം കുട്ടികളെ കാണിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ഈ തൃശൂർ പാവറട്ടിയിലാണ് ആശ എന്ന സ്ത്രീയുടെ മൃതദേഹം മക്കളെ കാണിക്കാതെ ഭർത്താവിന്റെ വീട്ടുകാർ ക്രൂരത കാണിക്കുന്നത്. അതായത് ആശയുടെ 10-ഉം 4-ഉം വയസ്സുള്ള കുട്ടികളെയാണ് ഈ അമ്മയുടെ മൃതദേഹം കാണിക്കില്ല എന്നൊരു വാശി പിടിച്ച് ഭർത്താവിന്റെ വീട്ടുകാർ പറയുന്നത്. ആശയുടെ വീട്ടുകാർ ആരോപിക്കുന്നത് ഭർത്തൃ വീട്ടിലെ പീഡനം മൂലമാണ് ആശ ആത്മഹത്യ ചെയ്തത്. ജനുവരി 12-നായിരുന്നു നാട്ടികയിലെ ഭർത്താവിന്റെ വീട്ടിൽ കുന്നിക്കുരു കഴിച്ച് അവശ്യ നിലയിലായ ആശയെ ആത്മഹത്യ ചെയ്തു എന്ന നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് ആശയെ ദയാ ഹോസ്പിറ്റലിലും ജൂബിലി മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ആശയുടെ മരണം സ്ഥിരീകരിച്ചത്. പിന്നീട് ആശയുടെ വീട്ടുകാർ ആശയുടെ മൃതദേഹം തങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയതിനു ശേഷം മാത്രം ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി എന്ന ഒരു ആവശ്യകതയിലേക്ക് വന്നു. ഇത് ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിനെ തുടർന്നാണ് ഈ കുട്ടികളെ കാണിക്കില്ല എന്നുള്ള ഒരു വാശിയിലേക്ക് ഭർത്താവിന്റെ വീട്ടുകാർ എത്തിയത്. ആശയുടെ മൃതദേഹം ഇപ്പോഴും ആശയുടെ വീട്ടിൽ തന്നെയുണ്ട്. ഇതുവരെയായും 10-ഉം 4-ഉം വയസ്സുള്ള ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആശയുടെ ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരും സ്വന്തം അമ്മയുടെ മൃതദേഹം കാണാൻ വേണ്ടി വന്നില്ല എന്നതാണ് അസുഖം. സൂര്യ, മരണവുമായി ബന്ധപ്പെട്ട് ഈ ആശയുടെ വീട്ടുകാർ ചില പരാതികളൊക്കെ ഉന്നയിക്കുന്നുണ്ടല്ലോ, അത് അവർ പരാതിയായി നീങ്ങുന്ന സാഹചര്യമുണ്ടോ, പരാതി നൽകുന്ന സാഹചര്യമുണ്ടോ അതിൽ? അസ്ത, ആശയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെയായും വന്നില്ല. ഇന്നലെയായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ മറ്റു നിയമ നടപടിയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ആശയുടെ വീട്ടുകാർ ആരോപിക്കുന്ന ഒരു പ്രശ്നം, ഈ ഭർത്താവിന്റെ വീട്ടിൽ നിരന്തരമായ ഈ പീഡനം ഈ ഒരു സ്ത്രീ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് തന്നെയാണ് ഇവർ കുന്നിക്കുരു കഴിച്ച് ഈ 12-ാം തീയതി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഈ ആശയുടെ ഭർത്താവായ സന്തോഷമായി അവർക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് വീട്ടുകാർ പറയുന്നു. അതോടൊപ്പം തന്നെ ഭർത്താവിന്റെ വീട്ടുകാരായിട്ടാണ് ആശയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നത് എന്നും അവർ വ്യക്തമാക്കുന്നു. അസുഖം. ശരി, സൂര്യ സുജിയാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.